നമസ്കാരം. ചെന്നൈയിൽ നിന്നും ഏകദേശം 340 കിലോമീറ്റർ അകലെയുള്ള ചിന്നപ്പാമ്പെട്ടിയിലെ ഒരു ദിവസത്തെ അന്നത്തിന് വകയില്ലാത്ത കുടുംബത്തിലായിരുന്നു നടരാജന്റെ ജനനം. കൂലിപ്പണിക്കാരനായ സേലത്തുകാരന്റെയും സാരി കമ്പനിയിൽ ജോലിക്കാരിയായ ചിന്നപ്പാമ്പെട്ടി സ്വദേശിനിയുടെയും മൂത്ത മകനായി ജനനം. അഞ്ച് മക്കളുള്ള കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നടരാജന്റെ ചുമലിലായിരുന്നു. എങ്കിലും ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോടുള്ള കമ്പം കൂടെ കൂട്ടി ജോലിയും ഒപ്പം കളിയുമായി മുന്നോട്ട്. പട്ടിണി മാറ്റാനുള്ള ശ്രമത്തിൽ പള്ളിക്കുടം സന്ദർശിക്കാൻ പോലും നടരാജന് കഴിഞ്ഞിട്ടില്ല. സമാനതകൾ ഇല്ലാത്ത യാത്രയായിരുന്നു നടരാജൻ്റേത്. ആരെയും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ദരിദ്രനിൽ നിന്ന് കോടീശ്വരനിലേക്കുള്ള യാത്ര. തമിഴ്നാട്ടിലെ സേലത്ത് ഒറ്റമുറി വീട്ടിൽ വളർന്ന് ടെന്നീസ് ബോളിൽ കളി പഠിച്ച നടരാജൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള യാത്ര സ്വപ്നതുല്യമായിരുന്നു. 20-ാം വയസ്സിൽ ആദ്യമായി യഥാർത്ഥ ക്രിക്കറ്റ് ബോൾ കൈകൊണ്ട് തൊട്ട തങ്കരസു നടരാജൻ ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ തങ്കമായി മാറിയിരിക്കുന്നു. തൻ്റെ കളി ഇഷ്ടമാണോ എന്ന് നടരാജൻ ഒരിക്കലും അമ്മയോടോ സഹോദരിമാരോടോ ചോദിച്ചിട്ടില്ല. ക്രിക്കറ്റിലെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം അവർക്ക് ക്രിക്കറ്റ് എന്താണെന്ന് പോലും അറിയില്ല. എങ്കിലും ഇന്ന് ആ അമ്മയ്ക്ക് സന്തോഷിക്കാം. മകൻ ലോകോത്തര വേദിയിലെത്തിയിരിക്കുന്നു. കീഴടക്കാൻ ദൂരം ഇനിയും ബാക്കിയുണ്ടെന്നറിയാം. എങ്കിലും യഥാർത്ഥ കഴിവിനെ കൂട്ടുപിടിച്ചുള്ള നടരാജൻ്റെ വരുംകാല യാത്രയ്ക്ക് ഒരു ജനതയുടെ മുഴുവൻ പ്രാർത്ഥനയുണ്ടാകും. 2011-ലാണ് നടരാജൻ്റെ ജീവിതം മാറിമറിയുന്നത്. ടെന്നീസ് ബോളിൽ നിന്നും രാജ്യാന്തര വേദിയിലേക്കുള്ള ചുവടുമാറ്റം. തമിഴ്നാട്ടിലെ 4-ാം ഡിവിഷനിൽ ടെന്നീസ് ബോൾ ടൂർണമെൻറ്റുകളിൽ അത്ഭുതം കാട്ടിയ നടരാജന് 3-ാം ഡിവിഷനിലേക്ക് വിളിയെത്തി. JP എന്ന ജയപ്രകാശനായിരുന്നു വഴികാട്ടി. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. ചിന്നപ്പാമ്പെട്ടിയിൽ നിന്ന് കാൻബറ വരെയുള്ള ചരിത്രം. തമിഴ്നാട്ടിൽ അവസാന ഓവറുകളിൽ ആരെയും വിറപ്പിക്കുന്ന സൂപ്പർ ബോളറായി നടരാജൻ മാറിയതോടെ IPL കളിക്കാൻ അവസരം കിട്ടി. 2017-ൽ കിങ്സ് ഇലവൻ പഞ്ചാബ് നടരാജനെ വാങ്ങിയത് 3 കോടി രൂപയ്ക്കാണ്. എന്നാൽ അവിടെ നല്ല രീതിയിൽ തിളങ്ങാനായില്ല. 6 മത്സരങ്ങൾ കളിച്ച നടരാജൻ എറിഞ്ഞിട്ടത് വെറും 2 വിക്കറ്റുകൾ മാത്രം. ഇതോടെ പഞ്ചാബ് നടരാജനെ കൈവിട്ടു. പിന്നെ കണ്ടത് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ നടരാജൻ്റെ ഗംഭീര തിരിച്ചുവരവാണ്. ഒന്നിനു പുറകെ ഒന്നായി യോർക്കറുകൾ തീതുപ്പിയതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വിളിയെത്തി. സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനാണ് താരത്തെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചത്. ആദ്യ സീസണിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും കഴിഞ്ഞ സീസണിൽ ടീമിൻ്റെ സ്റ്റാർ പ്ലെയറായി. ഓസ്ട്രേലിയയുടെ സൂപ്പർ താരം ഡേവിഡ് വാർണറുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന നടരാജൻ്റെ ചിത്രം ഇന്നും കായിക പ്രേമികൾക്ക് മറക്കാൻ സാധിക്കില്ല. വാർണർ വലം കൈയായി കൂടെ നിർത്തിയതോടെ നടരാജനിലെ പ്രതിഭ വീണ്ടും ലോകമറിഞ്ഞു. യോർക്കർ നടരാജൻ എന്ന വിളിപ്പേരും ഒപ്പം കൂട്ടി. ഇതിനിടെ ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറിയതും സമാനതകളില്ലാത്ത യാത്രയായി. ആദ്യ മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ അവസാന മത്സരങ്ങളിൽ നടരാജന് കളിക്കാൻ നറുക്ക് വീഴുകയായിരുന്നു. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ 11-ാമത്തെ മാത്രം ഇടംകയ്യൻ ഫേസറായി ചരിത്രം നടരാജന് രേഖപ്പെടുത്തി. ഓസ്ട്രേലിയയുടെ മുൻനിര താരം മാർസിനെ പുറത്താക്കി ഏകദിന അരങ്ങേറ്റം ഗംഭീരമാക്കി. സേലത്തെ തെരുവുകളിൽ കളിച്ചു നടന്ന പയ്യന് ഏതറ്റം വരെയും സ്വപ്നം കാണാമെന്ന് തെളിയിച്ച നിമിഷം. കൃത്യതയാർന്ന യോർക്കറുകളാണ് നടരാജൻ്റെ തുറപ്പുചീട്ട്. ഈ കരുത്ത് തന്നെയാണ് വരും മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടതും. ഇനിയും കുറേ കാലം നടരാജനെ നീലക്കുപ്പായത്തിൽ കാണാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമായി.